ഇതേ അവസ്ഥയോട് ചോദിക്കാ എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ കുറച്ച് കാശ് വേണം നീ ഇത്രയും കാലം ചോദിച്ചിട്ടും ഒന്നും തന്നില്ല എന്ന് വേണ്ട ദേ 2 രൂപയുണ്ട് എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യോ അച്ഛൻ എന്താ എന്നെ കളിയാക്കാണോ നീ എന്താ എന്നെ വിരട്ടുകയാണോ നിനക്ക് ബിസിനസ് ചെയ്ത് മുടിക്കാൻ ഇവിടെ പണമൊന്നും ഇരിപ്പില്ല അമ്മ ഇതൊന്നും കേൾക്കുന്നില്ലേ കേട്ടിട്ടെന്താ എന്റെ കയ്യിലാണ് കാശിരിക്കുന്നത് ഇന്നലെ തെക്കേ പറമ്പ് പോയിട്ട് 1.5 ലക്ഷം രൂപ എടുത്ത് അലമാരി വെച്ച് പൂട്ടിട്ടുണ്ട് എനിക്കൊരു കാഞ്ചീപുരം പട്ടുവേണം എന്ന് പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല കാഞ്ചീപുരം പട്ട് നീ കാഞ്ചീപുരം പട്ട് കൊടുത്തോണ്ടാണ് ഇങ്ങനെ കയറി വന്നത് ഇനി ഒരു മൈക്കൂടെ വാങ്ങിച്ചു തരാം നാട് മുഴുവൻ വിളിച്ചു പോവ് ഇവിടെ 1.5 ലക്ഷം രൂപ ഇരിപ്പുണ്ടെന്ന് അപ്പൊ ഇവിടെ കാശ് ഇരിപ്പുണ്ടല്ലേ ആ ഉണ്ട് എനിക്ക് 50,000 രൂപ ഉടനെ കിട്ടിയേ പറ്റൂ ഇപ്പൊ സൗകര്യപ്പെടില്ല പിന്നെ ഞാൻ എന്തോ ചെയ്യും എനിക്ക് ജീവിക്കണ്ടേ നിന്നെ പഠിപ്പിച്ചതേ ഒരു നഷ്ടക്കച്ചവടം ഇനി വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശ് നിനക്ക് വേണ്ടി ചെലവാക്കാനില്ല നീ വേണമെങ്കിൽ പോയി മോഷ്ടിച്ചോ ഞാൻ കേസ് പറഞ്ഞോളാം അഡ്വക്കേറ്റ് ശങ്കുപിള്ളക്ക് കേസ് പറയാനേ സ്റ്റാമ്പിന്റെ ചെലവേ ഉള്ളൂ അപ്പൊ എനിക്ക് കാശ് തരൂല അല്ലേ നിനക്ക് എന്തിനാടാ ഈ ബിസിനസ് 3 നേരം ആഹാരം കഴിച്ച് കിടന്നാ പോരെ അതിനെ വേറെ ആളെ നോക്കണം ഇന്ന് മുതൽ ഈ വീട് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല യാതൊരു ബന്ധവുമില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ കാശ് എന്നുള്ള ബന്ധമൊന്നും വേണ്ട ദെൻ ഗുഡ് ബൈ ഗുഡ് ബൈ